നമസ്കാരം ഊണിലും ഉറക്കത്തിലും മതേതരത്വം വിളമ്പുന്ന നാടാണ് കേരളം പക്ഷേ നവോത്ഥാനവും പുരോഗമന ചിന്തയും വനിതാ മതിലുമൊക്കെ ഹിന്ദുവിൻ്റെ കാര്യത്തിലേ ഉള്ളൂ എന്നതാണ് ഇതുവരെയുള്ള അനുഭവം ശബരിമല എന്ന വിശ്വ ആധ്യാത്മിക കേന്ദ്രത്തെ സ്ത്രീവിരുദ്ധതയുടെ പര്യായമായി പ്രചരിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന നാട്ടിൽ പലതരം ഗൂഢാലോചനകളാണ് സന്നിധാനത്തിനെതിരെ നടക്കുന്നത് അവർ ആദ്യം ചെയ്തത് ഒരു പള്ളി പണിത് ആ മഹാക്ഷേത്രത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കൊപ്പം തുന്നിച്ചേർക്കുക എന്നതാണ് ക്ഷേത്രത്തിൻ്റെ കീർത്തിയെ ഒരു തരത്തിലും അത് ബാധിക്കില്ലെന്ന് കണ്ടപ്പോൾ ആ ശ്രീകോവിൽ ഒരിക്കൽ തീയിട്ട് നശിപ്പിച്ചു പൂങ്കാവനത്തിലെ ഏക്കർ കണക്കിന് ഭൂമി അനധികൃതമായി കയ്യേറാനും ഇവിടെ ഒരു കൂട്ടർ ഉണ്ടായിരുന്നു എന്നിട്ടത് സർക്കാരിന് തന്നെ വിമാനത്താവളത്തിന് സ്ഥലമെടുക്കാനെന്ന വ്യാജേന മറിച്ചു വിൽക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് നിരീശ്വരവാദികളുടെ ഉടുപ്പണിഞ്ഞ് മകരവിളക്കിനെതിരെ കുറേ നാൾ സംസാരിച്ചു നോക്കി ഇപ്പോൾ ആ മകരവിളക്ക് അവർ അങ്ങ് വിട്ടമട്ടാണ് സ്ത്രീ സമത്വം പറഞ്ഞ് ആചാര അനുഷ്ഠാനങ്ങളെ നിയമ സംവിധാനങ്ങളിലൂടെ വെല്ലുവിളിച്ചു ഹിന്ദു ഉയർത്തിയ പ്രതിരോധങ്ങളിൽ ആ അടവും പൊളിഞ്ഞിരിക്കെയാണ് അയ്യപ്പ ഭക്തരുടെ ദർശനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് അഗ്നിശമന സേനയിൽ പാലക്കാട് ജില്ലാ ഫയർ ഓഫീസറുടെ ഒരു ഉത്തരവ് വിവാദമായിരിക്കുന്നത് ശബരിമല ദർശനത്തിനായി മാലയിട്ട് വ്രതമെടുത്താൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കുറയ്ക്കുമത്രേ മണ്ഡല മകരവിളക്ക് കാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ദീക്ഷ സ്വീകരിക്കുന്ന ഹിന്ദു മതസ്ഥരായ ഉദ്യോഗസ്ഥർക്കാണ് ശമ്പളം വെട്ടിക്കുറയ്ക്കുക ഈ സമയത്തുള്ള സ്മാർട്ട് അലവൻസ് ഉദ്യോഗസ്ഥർ താടി വയ്ക്കുന്നതിൻ്റെ പേരിൽ വെട്ടിക്കുറയ്ക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് പോലീസ് ഉൾപ്പെടെയുള്ള സേനകളിൽ സാധാരണയായി മണ്ഡലകാലത്തും നോമ്പ് സമയത്തും ഉദ്യോഗസ്ഥർക്ക് നിയമങ്ങളിൽ ഇളവുകൾ നൽകാറുണ്ട് ഇപ്പോൾ ഈ ഇളവുകളാണ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിൻവലിക്കപ്പെടുന്നത് സാധാരണഗതിയിൽ വ്രതമെടുത്ത് ദീക്ഷ സ്വീകരിക്കുന്ന ജീവനക്കാർ മുൻകൂറായി അതാത് സ്റ്റേഷൻ ഓഫീസർക്ക് അപേക്ഷ നൽകുകയും ആ അപേക്ഷ ജില്ലാ ഫയർ ഓഫീസർക്ക് കൈമാറി ഇളവുകൾ അനുവദിക്കുകയുമാണ് പതിവ് ഹൈന്ദവ വിശ്വാസികളായ ജീവനക്കാർ വ്രതമെടുത്ത് ദീക്ഷ സ്വീകരിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്ന നടപടിയായാണ് ഈ ഉത്തരവിനെ ജനങ്ങൾ കാണുന്നത് റംസാൻ സമയത്ത് നോമ്പെടുക്കാൻ സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക സമയക്രമം അനുവദിച്ചു നൽകുന്ന നാട്ടിൽ വെള്ളിയാഴ്ച നമസ്കാരത്തിന് പ്രത്യേക ഇളവുകൾ നൽകുന്ന നാട്ടിൽ ശബരിമലയ്ക്ക് പോകാൻ ഏർപ്പെടുത്തുന്ന ഇത്തരം നിയന്ത്രണങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദു സഖാക്കൾ ഇനി എങ്ങനെ ന്യായീകരിക്കാനാണ് പണ്ട് ഔറംഗസീബിന്റെ കാലത്ത് ഹിന്ദുക്കൾക്ക് മതം മാറാതെ ഹിന്ദുവായി തന്നെ ഈ നാട്ടിൽ ജീവിക്കുന്നതിന് ജസിയ എന്ന ഭാരിച്ച നികുതി ഒടുക്കേണ്ടി വന്ന കാര്യം നമ്മുടെ ചരിത്രത്തിലുണ്ട് രണ്ടാം ജസിയ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മരുമകനും പ്രീണനത്തിനുള്ള ഈ ഇക്കൊല്ലത്തെ ഒരവാർഡ് തന്നെ കൊടുക്കാം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്